കോൺഗ്രസിനെ ആർഎസ്എസിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ നിലപാടിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതേതര ചിന്താഗതി പുലർത്തിയ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ വർഗീയവാദിയാക്കാൻ കെപിസിസി പ്രസിഡന്റ് തന്നെ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം മിണ്ടാതിരിക്കുകയാണ്. കടുത്ത വർഗീയ മനസ്സുള്ള സുധാകരൻ തന്റെ വർഗീയ നിലപാടിനെ ന്യായീകരിക്കാൻ നെഹ്റുവിനെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. നെഹ്റുവിനെ ചാരി തന്റെ വർഗീയ മനസ്സിനെയും ആർഎസ്എസ് പ്രണയത്തെയും ന്യായീകരിക്കുന്ന കെപിസിസി പ്രസിഡന്റ് കോൺഗ്രസിന്റെ അധപതനത്തിന്റെ പ്രതീകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ തയ്യാറായ വലിയ മനസ്സാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെതെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു. അതും രാജ്യം ജവഹർലാൽ നെഹ്റുവിനെ സ്മരിക്കുന്ന ശിശുദിനത്തിൽ. ആർഎസ്എസിനെ വെള്ളപൂശുന്നതിൽ എന്തു മഹത്വമാണ് അദ്ദേഹം കാണുന്നത്? തികഞ്ഞ മതേതര ചിന്താഗതി പുലർത്തിയ നേതാവാണ് ജവഹർലാൽ നെഹ്റു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1947 ഡിസംബർ 7 മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്തിൽ ആർഎസ്എസ് ഉയർത്തുന്ന അപകടത്തിന്റെ സ്വഭാവം അദ്ദേഹം വിശദീകരിച്ചു. ആർഎസ്എസ് ഒരു സ്വകാര്യ സൈന്യത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു സംഘടനയാണ്. അത് തീർച്ചയായും കർശനമായ നാസി സ്വഭാവമാണ് തുടരുന്നത്. മറ്റൊരു കത്തിൽ ആർഎസ്എസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ലെന്ന അവകാശവാദങ്ങളിൽ അകപ്പെടരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗാന്ധിജിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ 1948 ഫെബ്രുവരി 5 മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ ഗാന്ധിവാദത്തിന്റെ ഗൂഢാലോചനക്കാർ അവരുടെ സെല്ലുകൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും സേവനങ്ങളിലും കടത്തിവിടാനുള്ള ശ്രമം കുറച്ചെങ്കിലും വിജയിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. നമ്മളതിനെ അടിച്ചമർത്തുകയും ഭരണം സേവനങ്ങളും ശുദ്ധീകരിക്കുകയും വേണം എന്നാണ് നെഹ്റു എഴുതിയത്. ആർട്ടിക്കിൾ 370 എതിർത്ത് 1953 കശ്മീരിൽ പ്രവേശിക്കുകയെ ശ്യാമപ്രസാദ് മുഖർജി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു എന്ന ചരിത്ര വസ്തുത പോലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കുന്ന വ്യക്തി അറിയാതെ പോകുന്നത് അത്ഭുതകരമാണ്. കോൺഗ്രസിൽ എക്കാലത്തും സുധാകരന്റെ മാനസിക നിലയുള്ള വർഗീയവാദികളും ആർഎസ്എസ് പക്ഷപാതകളും ഉണ്ടായിരുന്നു. അത്തരക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിയ കോൺഗ്രസ് നടപടിയിൽ എന്തു മഹത്തായ ജനാധിപത്യ ബോധമാണ് ഉറങ്ങിക്കിടക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജിയും ഡോക്ടർ അംബേദ്കറെയും താരതമ്യപ്പെടുത്തുക വഴി ചരിത്രത്തെ വക്രീകരിക്കുക മാത്രമല്ല ഡോക്ടർ അംബേദ്കറെ അവഹേളിക്കുക കൂടിയാണ്. തനിക്ക് തോന്നിയാൽ BJPയിൽ പോകുമെന്നും ആളെ അയച്ച് ആർഎസ്എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ ശേഷം തന്റെ ചെയ്തികളെ ജവഹർലാൽ നെഹ്റുവുമായി സമീകരിക്കാനുള്ള സുധാകരന്റെ ശ്രമത്തോട് പ്രതികരിക്കാനുള്ള ബാധ്യത യഥാർത്ഥ കോൺഗ്രസുകാർക്കുണ്ട്. ഗാന്ധിയെ കൊന്നാണ് ഹിന്ദുത്വവാദികൾ വർഗീയ അജണ്ടയ്ക്ക് കളമൊരുക്കിയത്. അന്ന് ആർഎസ്എസിനെ നിരോധിച്ച പ്രധാനമന്ത്രി നെഹ്റുവാണ്. ആ നെഹ്റുവിനെ ആർഎസ്എസിനോട് മമത കാട്ടിയ നേതാവാക്കി ചിത്രീകരിച്ചാൽ സന്തോഷിക്കുന്നത് ആർഎസ്എസ് മാത്രമാണ്. അങ്ങനെ സന്തോഷിപ്പിക്കുന്നതാണോ കോൺഗ്രസിന്റെ നയമെന്ന് അവർ തന്നെ വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ നീക്കത്തോട് മുസ്ലിം ലീഗും UDFലെ മറ്റു കക്ഷികളും പ്രതികരിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവശ്യപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസിനെ സംഘപരിവാർ കൂടാരത്തിൽ എത്തിക്കാൻ KPCC പ്രസിഡന്റ് കെ സുധാകരനും അച്ചാരം വാങ്ങിയതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും രൂക്ഷമായി വിമർശിച്ചു. ചരിത്രം മുഴുവൻ വായിക്കാതെയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP വിവാദ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ MLA. സുധാകരനിൽ നിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ പലരെയും പ്രകോപിപ്പിക്കുന്നതും ഫാസിസ്റ്റ് ശക്തികൾക്ക് സന്തോഷം പകരുന്നതുമാണെന്നും മുനീർ തുറന്നടിച്ചു.